ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ള സദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനിയുള്ള 72 നാളുകളിൽ ആറന്മുളയും ക്ഷേത്ര പരിസരവും വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ നിറയും. സുജുട്ടി ബാബുവിന്റെ കൂടുതൽ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സുജു, എന്താണ് അവിടുത്തെ, സുജു ആ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരുക്കങ്ങൾ? ഏറെ പ്രസിദ്ധമാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണമൊക്കെ? എങ്ങനെ കീർത്തി, ഇപ്പോൾ ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ക്ഷേത്രവിളക്കിൽ ദീപം കത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 72 ദിവസം ആറന്മുളയെ സംബന്ധിച്ചോളം വഞ്ചിപ്പാട്ടിൻ്റെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂടെയായിരിക്കും ആറന്മുള ക്ഷേത്രം കടന്നു പോകുക. നമുക്കറിയാം, രുചിപ്പെരുവ കൊണ്ട് ലോകപ്രസിദ്ധം തന്നെയാണ് ആറന്മുള വള്ളസദ്യ. ഈ 72 ദിവസം 434 ഇതിനോടകം തന്നെ വള്ളസദ്യ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. വള്ളസദ്യയെ സംബന്ധിച്ചോളം ഈ ഭഗവാൻ നൽകുന്ന ഈ വലിയ ഒരു വഴിപാട് തന്നെയാണ് ആറന്മുളയെ സംബന്ധിച്ചോളം. ആറന്മുള എന്ന ഒരു കലാഗ്രാമം കൂടിയാണ്, ആറന്മുള എന്ന പൈതൃക ഗ്രാമം കൂടിയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന വലിയ ഒരു ഉത്സവമാണ് ഈ 64 വിഭവങ്ങളാണ് ആറന്മുള സദ്യയ്ക്ക് ആയി ഒരുക്കുന്നത്. അതിൽ 44 വിഭവങ്ങൾ ഈ സദ്യയെ തന്നെ നിലയിൽ തന്നെ ഒരുക്കുന്നതാണ്. ബാക്കി 20 വിഭവങ്ങൾ കരണാർത്ഥന്മാർ പാടി ചോദിക്കുമ്പോഴാണ് അത് നൽകുന്നത്. അത് അതുപോലെ വലിയ പ്രസക്തം തന്നെയാണ് ഈ ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും കാര്യങ്ങളും. അത് നമ്മളിപ്പോൾ ഇതിന് ക്ഷേത്രമായി ബന്ധപ്പെട്ട ചേട്ടാ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു? പിന്നെ തീർച്ചയായിട്ടും ഈ വർഷത്തെ വള്ളസദ്യ അതിഗംഭീരമായി തന്നെ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഭഗവാൻ 52 കരയിലും പള്ളിയുടങ്ങളിലും വള്ളസദ്യ ഉണ്ട്. ഇന്ന് തുടക്കത്തിന് 10 വള്ളസദ്യയാണ് ഇന്നിവിടെ ഉള്ളത്. ഭഗവാന്റെ രാവിലെ സീവേല് കഴിഞ്ഞതിന് ശേഷം പറ നിറയ്ക്കാനുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ്. അത് ദേവസ്വം ബോർഡും പള്ളിയുടെ സേവാ സംഘവും എല്ലാം അതിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നു. പള്ളിയുടെ സേവാ സംഘം സെക്രട്ടറിയും ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഓഫീസും കൂടെ ഭദ്രദീപം കത്തിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പം ഇന്ന് മുതൽ ക്ഷേത്രത്തിലും പരിസരങ്ങളിലും അഭൂതമായ തിരക്കാണ്. അതുപോലെ കരകളിലും ഉത്സവമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുളയിൽ നടക്കുന്നത്. അതെങ്ങും കാണാൻ പറ്റാത്ത സദ്യയാണ്. കാരണം പാടി ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പള്ളിയോടത്തെ വരുന്ന ഓരോരുത്തർക്കും അത് നൽകുന്നതാണ്. തിരുവാറമ്പളപ്പിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും കാണുന്നതും. വലിയ വഴിപാടായിട്ടാണ് ഇത്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. ഇന്നത് ലോകപ്രശസ്തമായി മാറിയിരിക്കുന്നു. ഇപ്പം തന്നെ ഈ തുടക്കം ഈ രാവിലെ തന്നെ ഇവിടെ തന്നെ നല്ല തിരക്കായി തുടങ്ങി. ഭഗവാന്റെ എല്ലാ ഇതിനകത്തും എല്ലാവരും ഭംഗിയോടെയും ഭക്തിയോടെയും പങ്കെടുക്കുകയാണ്. തിരുവാറമ്പുള ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചടങ്ങായ വള്ളസദ്യകൾ ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഏകദേശം 52 പള്ളിയോട ഞങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെ ഏകദേശം 75 km പമ്പയുടെ ഇരുവശങ്ങളിലുള്ള പള്ളിയോടങ്ങളാണ് ഈ പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. 72 ദിവസം നടക്കുന്ന ഈ ചടങ്ങ് വളരെ നല്ലതുപോലെ നടത്തുന്നതിന് വേണ്ടി പള്ളിയുടെ സേവാ സംഘവും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. വലിയ ഒരു ഭക്തി നിർഭരമായ നിമിഷങ്ങൾ കൂടെയാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ അതിന്റെ ചടങ്ങുകൾ നിറയ്ക്കുന്ന ചടങ്ങാണ്. അതിൽ ഒന്ന് നിറപുറം നിറയ്ക്കിയ വഴിപാട് അത് ഒന്ന് ഭഗവാനും മറ്റൊന്ന് കരയ്ക്കുമായിട്ടാണ് വിശ്വസിക്കുന്നത്. രാവിലെ ഇന്നത്തെ ദിവസം 10 വള്ളസദ്യകളാണ് ഇന്ന് ഉണ്ടാകുക. എന്തായാലും ഈ ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള 72 ദിവസം ആറന്മുളയെ സംബന്ധിച്ചോളം വഞ്ചിപ്പാട്ടിൻ്റെയും അതുപോലെ തന്നെ ഈ വള്ളസദ്യയുടെയും രുചിപ്പെരുമയുടെയൊക്കെ വലിയ ഉത്സവം തന്നെയായിരിക്കും. കീർത്തി.